ഇന്ന് ഞാനിവിടെ ഓണസദ്യയിലേക്കുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നാളികേരം വറുത്തരച്ചാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വേണ്ടി രണ്ട് മുരിങ്ങക്കായ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരക്കപ്പ് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഒന്നര തക്കാളി, രണ്ട് മൂന്ന് പച്ചമുളക് എന്നിവ നീളത്തിൽ കയറിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അഞ്ച് വെണ്ടയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് ചെറിയുള്ളി, വെള്ളരിക്ക, കിഴങ്ങ്, വഴുതനങ്ങ, പയർ എന്നിവ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബീറ്റ്റൂട്ടൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനൊരു ഉരുളിയിലേക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ട മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയ ശേഷം മാത്രമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് വേണ്ട മല്ലിപ്പൊടി, മുളക് പൊടിയും ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് കായംപൊടി കൂടി ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കണം. തീ കുറച്ച് വെച്ച് വേണം ഇതിനെ ചൂടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ പൊടിയുടെ ടേസ്റ്റൊക്കെ മാറിയ സാമ്പാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. കായംപൊടി കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം പച്ചക്കറിയിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കി മല്ലിപ്പൊടി, മുളക് പൊടി വറുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി, പച്ചമുളക് എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. പിന്നെ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ചധികം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെണ്ടയ്ക്ക് ഞാനിതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. അത് നമുക്കൊന്ന് എണ്ണയിലൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത ശേഷം ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള തോരപ്പരിപ്പ് വേവിച്ചെടുക്കാം. അത് ഞാനൊരു കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്കായി ഒന്ന് വാട്ടിയെടുക്കാം. ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം. ഇനി അതിലേക്ക് തന്നെ, അതായത് എണ്ണയിലേക്ക് ഞാൻ കുറച്ച് ഉഴുന്നുപരിപ്പും തോരപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂണോളം. അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നാളികേരം കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ നല്ല ചുവന്ന കളറാക്കി വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്നിനെ ഇളക്കിയിട്ട് നമുക്ക് സ്റ്റവിൽ നിന്നും മാറ്റാം. തണുത്ത ശേഷം നമുക്കിതിനെ അരച്ചെടുക്കണം. ഈ സമയത്ത് പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഒരുപാട് വെന്തിട്ടില്ലാത്തതുകൊണ്ട് കറിയിൽ കടന്നത് ഒന്നുകൂടെ വെന്ത് വരണം. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. കറി സ്റ്റവിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ എടുത്തു വെച്ച പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയെ ഞാൻ എടുത്തിട്ടുള്ളതിലേക്ക് ഇനി നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഈ സമയത്ത് ഉണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാനിതിലേക്ക് രണ്ട് കഷ്ണം കായം കൂടി അരപ്പിലേക്ക് ചേർക്കാൻ വേണ്ടി വറുത്തെടുക്കുന്നുണ്ട്. ഇനി നാളികേരത്തിൻ്റെ കൂടെ കായം കൂടിയും ചേർത്ത് നമുക്കിതിനെ നന്നായി അരച്ചെടുക്കണം. കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി നമുക്ക് അരച്ചെടുക്കണം. ഈ അരപ്പിനെ നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നി ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു രണ്ട് തണ്ട് മല്ലി ഇല കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സാമ്പാർ ഞാൻ മറവിട്ട് കഴിഞ്ഞു. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഈ ഓണത്തിന് വറുത്തരച്ചൊരു സാമ്പാർ റെഡിയാക്കി നോക്കൂ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.